പവർഷൻ ചാനലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠന പരമ്പരയാകുന്നതായ ഈ പ്രോഗ്രാം, പ്രഭാഷണം, സംഗീതം, മറ്റ് പല പ്രോഗ്രാമുകളിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ളതായ വചനം മാന്യപ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ, ഭവനങ്ങളിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങളോട് ഉണ്ടായിരുന്നു, തുടർന്നും ഉണ്ടാകണമെന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തോട് കൂടെ വസിക്കുന്നതായ നാളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരുവിധത്തിൽ അത് ഈ ലോകത്തിൽ വെച്ച് അനുഭവിക്കാമെങ്കിലും നിത്യതയെക്കുറിച്ച് നമുക്ക് നോക്കിപ്പാർക്കുകയല്ലാതെ യാതൊരു ഗത്യന്തരവും ഇപ്പോൾ ഇല്ലല്ലോ. അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി ജീവിക്കുക. സീയിങ് ഗോഡ് ഈസ് അവർ പ്രൈമറി ജോയ്. സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവത്തെ കാണുന്നതാണ്, ദൈവത്തോടൊപ്പം വസിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ സന്തോഷം. ഒരുപക്ഷെ ഒരു സന്തോഷമേ ഉണ്ടാകുള്ളൂ, ആ സന്തോഷം അതുതന്നെ ആയിരിക്കും. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതിനുള്ളതായ ബന്ധത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്ന ഏത് ഭാഗം എടുത്തിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷമാണോ? യെസ്. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഏകസത്യം ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവൻ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ച് തന്നെ നാം അനുഭവിക്കും, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിക്ക്. എന്നാൽ അതിൻ്റെ പൂർണ്ണത നിത്യതയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. സങ്കീർത്തന ഭാഗം 73-ാം സങ്കീർത്തനം അതിന് 25-26 വാക്യം ശ്രദ്ധിച്ചാട്ടെ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? യോഹൻ സങ്കീർത്തനങ്ങൾ 73, 25, 26. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായല്ലോ, സ്വർഗത്തിൽ ദൈവമുണ്ട്, അവിടെ ചെല്ലുമ്പം ദൈവത്തോടു കൂടിയാണ്. ഭൂമിയിലും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ദൈവാശ്രയം, ദൈവം എൻ്റെ പാറ, ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഓഹരിയാണ് എന്ന് അനുഭവിക്കുന്ന ആളുകൾ മാത്രമാണ് നിത്യതയിൽ ദൈവത്തോടുകൂടി ജീവിക്കുവാൻ പോകുന്നത്. അവർക്ക് മാത്രമേ നിത്യതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതായ കാര്യം നാം ഒരിക്കലും മറക്കരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഷാജി പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനും, ശിഷ്യന്മാരെന്ത് പറയുന്നു, അപ്പോസ്തലന്മാരെന്ത് പറയുന്നു, യേശുവിനോട് കൂടെ ജീവിച്ചവരും പ്രവർത്തിച്ചവരും മറ്റും മറ്റും എന്ത് പറയുന്നു, ഇതൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ക്യൂരിയോസിറ്റി നമുക്കുണ്ടെങ്കിലും ദൈവത്തെ കാണുക, ദൈവത്തോടുകൂടെ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ അജണ്ട എന്നുള്ളതേ കാര്യം നാം മറക്കരുത്. 36-ാം സങ്കീർത്തനം 8-9 വാക്യം 36:8-9. ഓക്കെ, 36:8-9. അതെ, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. താഴോട്ട് വായിക്കുമ്പോൾ ഇത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ജീവിതം മുഴുവൻ ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആലയത്തിലെ പുഷ്ടി, ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം, സ്വർഗം ദൈവത്തോടു കൂടെ. വേറെ എന്തോ നമുക്ക് പണിയവിടെ. നമ്മൾ വായിച്ച മറ്റേ സങ്കീർത്തനത്തിലെ 73-ാം സങ്കീർത്തനത്തിലെ വാക്യം, ദൈവമേ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. ഈ ബൈബിളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 3200 ചോദ്യങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ്. മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവം മനുഷ്യനോട് ചോദിച്ചത്, മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചത്, സാത്താൻ മനുഷ്യനോട് ചോദിച്ചത്, ഇങ്ങനെയൊക്കെയായിട്ട് ഇത്രത്തോളം ചോദ്യങ്ങളുള്ള ഒരു പുസ്തകമാണിതെല്ലാം. ചോദ്യങ്ങൾ ചോദിച്ച് ചുറ്റിപ്പിക്കുന്ന ഉത്തരവില്ലാത്ത പുസ്തകമല്ല.
ഏത് ചോദ്യങ്ങൾ ഇന്നത്തെ ചതറിക്കിടക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾ തന്നെ വേദപുസ്തകത്തിലെ ബൃഹത്തായൊരു സബ്ജക്റ്റാണ്. ബൈബിളിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ വളരെ സിൻസിയറായി ഉത്തരം കണ്ടുപിടിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ ഉത്തരവായി. ഈ ചോദ്യം ബൈബിളിലെ ചോദ്യങ്ങളിലെ ഏറ്റവും എന്താ പറയുക, ചില കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടെ ചോദിക്കുന്ന, കുറച്ചുകൂടെ സിൻസിയറായിരിക്കുന്ന, കുറച്ചുകൂടെ സ്നേഹപൂർണമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ മനുഷ്യർ 73 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം തന്നെ ഭൂമിയിലെ ആളുകൾ, അഥവാ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്താ ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചത് അബദ്ധമായി പോയോന്ന് എനിക്ക് തോന്നിപ്പോയൊരു സന്ദർഭമുണ്ട്. അതെപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഹങ്കാരികളായിരിക്കുന്ന ആളുകൾ, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർ ഡംഭത്തോടെ ജീവിക്കുന്ന സമയത്ത് അവരുടെ ശരീരം പുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവർ ആഡംബരത്തോടെ ജീവിക്കുന്നു. ദൈവത്തെ അടുത്തറിഞ്ഞ് ജീവിച്ച എനിക്ക് പലപ്പോഴും കഷ്ടവും പ്രയാസവുമാണെന്നുള്ള ഒരു വലിയ വലിയ ഭാരം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ ഇടവിടാതെ ബാധിതനായിത്തീരുന്നു, ഉഷസ് തോറും ദണ്ണിക്കപ്പെട്ടു ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധി പോയിരുന്ന കാര്യം പറയുന്ന സമയത്ത് ആ മനുഷ്യന് ദൈവം ഉത്തരം കൊടുക്കുക. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ മുമ്പിലത്തെ എപ്പിസോഡിലൊക്കെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ആശങ്കകൾക്ക് മറുപടി തരാൻ ദൈവത്തോടത്തോളം കഴിവുള്ള ഒരാളില്ല. ഈ മനുഷ്യൻ്റെ വലിയൊരു പ്രശ്നമാണ്. പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരിക, ചോദ്യങ്ങൾ വരിക, നമുക്ക് സമൂഹത്തിൽ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ മനുഷ്യ സഹജമാണ്. എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് കണ്ടേക്കാം, ചിലരൊന്നും പറയത്തില്ലെന്നുള്ളൂ. ഓ, ഇത്രയും ഭക്തിയോടും വിശുദ്ധിയോടും ജീവിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങളെ ഈ കേൾക്കുന്ന പല കുടുംബത്തിലെയും അമ്മമാർക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ തോന്നുന്നൊരു തോന്നലായിരിക്കും, ഇതേ കൂടുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇതിനേക്കാൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞങ്ങൾ ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്നിട്ടും കണ്ടോ ദൈവത്തിന് വേണ്ടി ഇത്രയും പിടിച്ചു നിന്നിട്ട് ഞങ്ങൾ ഞരങ്ങി കൂടി മണൽ കൊണ്ട് കയറ് വിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ വിളിക്കാത്ത, നമ്മുടെ ദൃഷ്ടിയിൽ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊരു തോന്നൽ ഇതേത് മനുഷ്യനും ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നിയേക്കാം, ഭക്തനായിരിക്കുന്ന ആളുകൾക്കും തോന്നി. പക്ഷേ ഇതിൻ്റെ മറുപടി ചോദിക്കേണ്ടത് ഭൂമിയിലൊരു മനുഷ്യനോടല്ല, ദൈവത്തോട് ചോദിക്കും. ഈ മനുഷ്യൻ പോയി ഒടുവിൽ, ഞാൻ ആ വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടു, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നിട്ട് ദൈവമേ ഇതിൻ്റെയൊക്കെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. എപ്പോഴും നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. ഏത് കാര്യത്തിൻ്റെയും ഏത് വിഷയത്തിൻ്റെയും അവസാനം എന്തായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയും. ഏത് കാര്യത്തിൻ്റെയും അവിടെയാണ് വിജയം ഇരിക്കുന്നത്. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണോ, പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാതെയായി പോവുകയാണോ, വേർപെട്ടും വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ഗുണമില്ലാതെ പോയോ എന്നൊക്കെ തുടക്കത്തിൽ തോന്നിയേക്കാം. പക്ഷേ ഇതിനെല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ അവസാനം, ആ അവസാനം വരെയും നമ്മൾ പ്രാർത്ഥനയോട് പിടിച്ചു നിൽക്കണം. ഇവിടെ ഈ ആസാഫ് എന്ന് പറഞ്ഞ 73 സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ചോദിച്ചത് ഇതിൻ്റെയൊക്കെ അവസാനം എന്താവും, അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു അവസാനം എന്താന്നുള്ളതിനെ കുറിച്ച്. അത് കേട്ടപ്പോഴാണ് ഈ മനുഷ്യൻ നമ്മളീ വായിച്ച വാക്ക് വായിച്ച് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. വളരെ ആത്മാർത്ഥമായ ചോദ്യമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുകയാണ്, അബ്രഹാം സ്വർഗത്തിൽ കാണും. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ അബ്രഹാമിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അബ്രഹാമിനോട് പറയും, അബ്രഹാം പിതാവേ ഞാൻ ഷായിപ്പാസാന്ന് പറഞ്ഞു. ചിലപ്പോൾ അബ്രഹാം പിതാവിനെ പിടികിട്ടിയിരിക്കുകയല്ല, കാരണം അബ്രഹാം പിതാവ് സർവജ്ഞാനിയല്ലല്ലോ. അപ്പുറത്തേക്ക് മാറി നോക്കുമ്പോൾ മോശ കാണാൻ കൊതിച്ച ഒരാളാണ്. പക്ഷെ മോശയോട് കണ്ടു പറയും, എന്നെ അറിയുമെന്ന് ചോദിച്ചാൽ പുള്ളി ചിലപ്പോൾ കൈമലത്തിൽ കാണുന്നിരിക്കും. പക്ഷേ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ എന്നുള്ള ചോദ്യത്തിന് മനസ്സിലാകും, ഇവരൊക്കെ അവിടെ ഉണ്ടാകാം, പക്ഷെ ഇവരാരും അല്ല വാസ്തവത്തിൽ. നമ്മുടെ എന്നെ അറിയുന്ന ഒരാൾ സ്വർഗത്തിലുണ്ട്, അത് വേറെ ആരുമല്ല. എനിക്ക് ആരുള്ളൂ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എൻ്റെ ദൈവമേ, ആ പൗലോസ് എന്നെ അറിഞ്ഞില്ലെങ്കിലും പത്രോസ് എന്നെ അറിഞ്ഞില്ലെങ്കിലും പഴയ നിയമ വിശുദ്ധന്മാർ ആർക്കും എന്നെ പിടികിട്ടിയില്ലെങ്കിലും എൻ്റെ നാട്ടിൽ നിന്ന് മുൻകാലങ്ങളിൽ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്ത് കടന്നുപോയ ആളുകൾക്കൊന്നും എന്നെ അറിയത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് സ്വർഗത്തിൽ എനിക്ക് ദൈവമുണ്ട്. അടുത്ത വാക്ക്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലുതട്ടം. നിന്നെയല്ലാതെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്, ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യണം. എന്നാൽ
ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിനപ്പുറമാണ്. ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നല്ല ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന, പക്ഷേ ഈ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ എന്താഗ്രഹിക്കുന്നു? ഏത് വിഷയത്തിൻ്റെ നടുവിലും ആഗ്രഹിക്കേണ്ടത് ഞാൻ കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിടിയാതിരിക്കാൻ വേണ്ടി പറയാം. ചിലപ്പോൾ നമുക്ക് തോന്നി കർത്താവിനെ കുറിച്ചൊരിക്കൽ ലാസറിൻ്റെ വീട്ടിൽ പറഞ്ഞില്ലേ, ലാസർ ദീനമായി കിടന്നപ്പോൾ ഈ സഹോദരിമാർ വിചാരിച്ചു കർത്താവ് വരുമെന്ന്. സമയത്ത് വന്നില്ല, അതിന് വേറെ കാര്യമാണ്. ഇതുപോലെ നമ്മൾ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ, പ്രശ്നത്തിലകപ്പെടുമ്പോൾ നമ്മുടെ പേരൻസ്, പ്രിയപ്പെട്ടവർ, എത്രയോ മക്കൾ പറഞ്ഞു പപ്പയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല, അമ്മ ഇത് ചെയ്യുമെന്ന് ഓർത്തില്ല. ഇതൊക്കെ ലോകത്തിലുള്ളതാണ്, അതൊക്കെ ഓർത്തോണ്ട് വേണം ജീവിക്കാൻ. ഞങ്ങളുടെ കർത്തൃദാസനൊന്നും കാണാൻ പോലും വന്നില്ല, ഞങ്ങൾ വിചാരിച്ചില്ല ഇതൊക്കെ സംഭവം. പക്ഷേ ഇവിടെ എപ്പോഴും കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവരൊക്കെ വന്നാ വരട്ടെ, സന്തോഷം. ആഗ്രഹിക്കേണ്ടത് അയ്യോ ഞങ്ങളുടെ ഇന്നോര് വന്നൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ഒന്നുമല്ല. അവിടെ ആഗ്രഹിക്കേണ്ടത് രോഗശയിൽ നിങ്ങൾ ആശുപത്രിയുടെ ഐ സിയുവിനകത്ത് കിടക്കുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം, അങ്ങനെ ഇത് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്തൊന്ന് ഒന്ന് ഒന്ന് അനുഭവിക്കണം. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം, സംഭവിക്കാതിരിക്കട്ടെ. ഓപ്പറേഷന് വിധേയപ്പെടേണ്ടി വന്നിരിക്കട്ടെ, മേജർ ഓപ്പറേഷൻ അന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു, എല്ലാം തയ്യാറെടുപ്പാണ്. നമുക്കറിയാലോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്ന് ചിലപ്പോൾ റൂമിൽ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു തള്ളിക്കൊണ്ട് പോകുന്ന ട്രോളിൽ ഇതിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന വഴിക്ക് കയറിപ്പോകുന്നതിനൊക്കെ മുമ്പ് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു, ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി സീനുണ്ടാവും. ഞാൻ എത്രയോ പേരെ ആശുപത്രിയുടെ വാതിക്കൽ ഇതുപോലെ പാസ്റ്റർ എന്ന നിലയ്ക്ക് പോയി തിയേറ്ററിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അനസ്തേഷ തരും, അപ്പോൾ നമ്മുടെ ബോധം മറയും, പിന്നെ നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതിനേക്കാളൊക്കെ മുമ്പ് ഈ വാക്യം 73 സങ്കീർത്തനം സാറ് വായിച്ച വാക്യമുണ്ട്, ദൈവമേ എത്ര മിടുക്കൻ ഡോക്ടറാണെങ്കിലും ലക്ഷങ്ങൾ കൊടുക്കാൻ മക്കളോ പ്രിയപ്പെട്ടവരോ പുറകിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ തിയേറ്ററിനകത്ത് ഒരു ഓപ്പറേഷന് വിധേയപ്പെടേണ്ടി വന്നു, പക്ഷേ ഇവിടെ ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് സമൂഹത്തിലല്ലേ ജീവിക്കേണ്ടത്? നമുക്കൊരു ഒരു കോടതിയിലേക്ക് ചിലപ്പോൾ പോകേണ്ട വന്നാൽ, എവിടെ പോകേണ്ട വന്നാലും ഈ വാക്ക് ഇപ്പോഴേ അടിവരയിട്ടു, നിന്നെ അല്ലാതെ വേറൊന്നും, വേറെ ആരെ ആഗ്രഹിച്ചുകൊണ്ടും കാര്യങ്ങൾ കാര്യമായിട്ട് നടക്കുകയില്ല. സ്വർഗത്തിൽ ദൈവമേ നമ്മളെ അറിയുന്നോളനുള്ളൂ, ഭൂമിയിലും നമ്മൾ ഇവിടത്തെ നമ്മൾ ആരെ ആഗ്രഹിച്ചു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ എത്രത്തോളം അറിയും എന്ന് പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കൽ ദൈവം സർവജ്ഞാനിയാണ്. ഇവിടെ നമുക്ക് ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെക്കുറിച്ച് ഓരോ ആഗ്രഹം ഇല്ലായിരുന്നു. ആരാണ്ട് നിർബന്ധിക്കുമ്പോൾ സെൻട്രൽ സ്കൂളിൽ പോയിട്ടുണ്ട്, ആരാണ്ട് നിർബന്ധിച്ചതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഒത്ത സമയം കിട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവത്തെക്കുറിച്ച് യാതൊരു ആഗ്രഹമില്ലാത്തവൻ എൻ്റെ ഭാവന പറയുക, നേരെ ചത്തങ്ങി എന്ന് സിംഹാസനം, ദൈവമേ എന്നെ അറിയുമെന്ന് ചോദിച്ചാൽ ദൈവം പറയും പോളാന്ന് പറയും. ചിലപ്പോൾ ഇവിടെ ഓരോ സ്റ്റെപ്പിലും ദൈവത്തെ ആഗ്രഹിച്ച് നീ വരുന്ന വഴി ദൈവം പറയും, എൻ്റെ മോനാ വരുന്നത്, എൻ്റെ മോളാ വരുന്നേ, ദൈവം സ്വർഗത്തിൽ നമ്മെ അറിയും എന്ന നിലവാരത്തിൽ വരണമെങ്കിൽ ഇവിടെ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കണം. ഈ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചൊരു വേദഭാഗത്തിൻ്റെ പ്രസക്തി വരുന്നത് ഷായി പാസ്റ്റ് അതെടുത്താട്ടെ. ഞാൻ ഒരു വേദഭാഗം വായിക്കുന്ന സമയം കൊണ്ട് ഷായി പാസ്റ്റ് യോഹന്നാൻ്റെ സുവിശേഷം 1:14 വാക്യം നമ്മൾ 1-2 എപ്പിസോഡ് മുമ്പേ അത് വായിച്ചതാണ്. ഞാൻ വായിക്കുന്നത് കൊരിന്ത്യരുടെ 1 3:16 അതിൻ്റെ 16-17 വാക്യം, വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു വാക്യമാണ്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അടുത്തത്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും നമ്മളും അങ്ങനെ തന്നെ ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവം നമ്മളോട് കൂടെ വസിക്കുക. ദൈവത്തിന് എൻ്റെ ഈ ശരീരം ആവശ്യമുണ്ടോ എന്നെ അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ? അത് വേറൊരു ചോദ്യമാണ്, അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യം, ഗോഡ് ഡ്വൽസ് ഇൻ അസ്. കാരണം ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഈ ശരീരത്തില്ല. അതുകൊണ്ട് ഈ ശരീരം നമ്മളിത് നമ്മുടെ ചില എപ്പിസോഡുകളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ, ഈ കാണുന്ന ശരീരത്തെ, ഇത് ദൈവം വസിക്കുന്ന ശരീരം ആണ് എന്നുള്ളതായ ചിന്തയോടുകൂടി വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്.
അപ്പോൾ ആത്മീകം പറയുന്നതിനിടയിൽ ഇച്ചിരി ഭൗതികം കൊണ്ടിരുന്നത് ദയവായിട്ട് ക്ഷമിക്കണം. എങ്ങനെയാണ് ഈ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്നത്? കറക്റ്റായിട്ടുള്ളതായ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുക, കുടിക്കുക, കറക്റ്റായിട്ടുള്ളതായ ടൈം എടുത്ത് വിശ്രമിക്കുക, ശരീരത്തെ ക്ലീനായിട്ട് സൂക്ഷിക്കുക, ഈ ശരീരത്തിൻ്റെ ഒരു കോശത്തിന് പോലും ഹേർട്ട് ഡാമേജ് വരാത്ത വിധത്തിൽ ഉള്ളതായ സംരക്ഷണം, ഒന്നും അകത്തോട്ട് പോകാതെ ഇരിക്കുക. ഇപ്പം ഈ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ദൈവം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. ഒത്തിരി അങ്ങ് ആത്മീകം കയറി, ആത്മീകം മാത്രം മതി, ആത്മീകം മാത്രം മതി, ആത്മീകം മാത്രം മതി, ബോഡി ഈസ് നത്തിങ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തോട് കൂടെ, ദൈവം നമ്മളോട് കൂടെ, ഈ ശരീരത്തിൽ ദൈവം വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:14 വാക്യം നമ്മൾ വായിച്ചത് അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു വാക്യമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വേദഭാഗം വായിച്ചോടനെ ഞാൻ ഒരു ഇംഗ്ലീഷിലൊരു ഫ്രേസ് പറയുകയുണ്ടായി, വി ഹാവ് ഹാൻഡിൽഡ് ഹിം, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു, ഞങ്ങൾ അവനെ തൊട്ടു, അവൻ ഞങ്ങളെ തൊട്ടു, അവൻ ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങൾക്കൊന്നിച്ച് സഹകരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു. അതാണ് ദി ഇൻറ്റിമസി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഷാജി പാസ വേറെ ഏതോ പാസ എടുത്തിട്ടുണ്ട് എന്ന്, അതിനു മുമ്പ് വേറൊരു പാസേജ് എടുത്തോട്ടെ. യോഹന്നാൻ്റെ ലേഖനം 1:2-3 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകും കൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു പാസേജ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വായിച്ച, അവനെ നാം കാണുമ്പോൾ അവൻ്റെ കൂട്ട് അവനിരിക്കുന്നത് പോലെ അവനിരിക്കുന്നിടത്ത് നാം അവനെ കാണും. എന്തോ ഒരു ഇൻറ്റിമസിയാണ് അവിടെ കാണുന്നത്. സ്വർഗത്തിൽ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായ ഒരു വ്യക്തിയുടെ അനുഭവം. ഏതോ ഒരു വേദഭാഗം എടുത്തു വെച്ചിട്ടുണ്ടോ വായിക്കാൻ വേണ്ടി? ഇതിനോട് ഞാൻ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ സമയത്താണ് ഈ കൊലോസ്യ ലേഖനത്തിൽ പൗലോസിൻ്റെ ഒരു ഉപദേശമുണ്ട്. 2:2 അവിടെ ഈ അവിടെ പൗലോസ് പറയുന്ന വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2:22-23 ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന എത്ര, ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ള ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അവിടെ പ്രത്യേകം പൗലോസ് പറയുന്നുണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുക. പൗലോസിൻ്റെ കാലത്തും ഇന്നും എന്നും ആത്മീയത്തിന് പല തരത്തിലെ ഇൻറ്റർപ്രറ്റേഷൻ കൊടുക്കുകയും പലതരത്തിലെ ലൈഫ് സ്റ്റൈലുകൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ തുറന്നു പറയാം, നമ്മുടെ ഇടയിൽ തന്നെ കാണാം ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന് ഉപവാസത്തെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്ന വളരെ വ്യക്തമായ ഉപദേശങ്ങളും, ഉപവാസത്തിൽ എന്തായിരിക്കണം, ഉപവാസത്തിൽ എന്ത് ചെയ്യണം, ഉപവാസത്തിലെ മനോഭാവം, ഉപവാസത്തിലെ എല്ലാത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ചില ആളുകളുടെ വിചാരം എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ഉണ്ടെങ്കിൽ അതിനകത്ത് 5 രാവിലെ മുതൽ കഴിക്കാതെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്ത്, വാസ്തവത്തിൽ ശരീരത്തിൻ്റെ ഉപേക്ഷ എന്ന് പറയപ്പെട്ടിരിക്കുന്ന വാക്ക്, സാറ് പറഞ്ഞ വാക്ക് വളരെ വ്യക്തമാണ്. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് അത് സർവശക്തനായി ദൈവം വസിക്കുന്ന മന്ദിരമായി പ്രഖ്യാപിച്ചിരിക്കുക. ദൈവം ഈ ശരീരം ദൈവത്തിൻ്റെ കൃപയാൽ താഴ്ചയുള്ളതാണെന്നൊക്കെ ഫിലിപ്പിയലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ദോഷം വരാതെ വണ്ണം കരുതേണ്ടത്, ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, ഇതെല്ലാം ശരീരത്തെ പരാമർശിക്കുന്ന പല വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ഇതിനെ ഉപേക്ഷയായി വിചാരിച്ച് എപ്പോഴും പറയും, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിലേ കർത്താവിൻ്റെ വേല നന്നായി നടക്കൂ, ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ ദൈവത്തെ വേണ്ടും വണ്ണം പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ മതി എന്നുള്ള ശരിയാണ്. പക്ഷെ ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ദൈവം ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. ശുശ്രൂഷകന്മാർ മാത്രമല്ല അവരവരെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവം ഏൽപ്പിച്ചത്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാനിടയാവുള്ളൂ. അത് നമ്മൾ സൂക്ഷിക്കേണ്ട, കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അതുപോലെ സൂക്ഷിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ്
പലപ്പോഴും ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതയും അസുഖവുമുള്ള ആളുകളെ അവരെ അവരുടെ ഒരു വേദന സംഹാരി എൻ്റെ ഒരു ചിന്തയാണ് സാറേ. ഇപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ അല്ലെങ്കിൽ മുടന്തൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അടയാളങ്ങൾ അത്ഭുതങ്ങൾ എന്നുള്ളത് ദൈവികമായ ഭാഗത്തെ കാര്യം. പക്ഷേ മുടന്തനായിരിക്കുന്ന ഒരാൾ യേശുവിനെ കണ്ടിട്ട് കർത്താവിന് പറഞ്ഞാൽ മതിയായിരുന്നു, മോനെ ഇപ്പോൾ കാലം അങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇല്ല നീ ഇപ്പോൾ എന്നെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞനുസരിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യുക, കൂടിക്കഴിഞ്ഞാൽ നിനക്ക് വയസ്സ് 46, ഇനി ഒരു 30 കൊല്ലം രൂപയായിരിക്കും, 30 കൊല്ലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. രക്തസ്രാവക്കാരി 12 കൊല്ലം പിടിച്ചു നിന്നു. അപ്പോൾ യേശു വന്ന് രോഗസത്തിൽ അവിടെ വന്ന് ആർത്തു തുടർപ്പത്തേക്കും കർത്താവിൻ്റെ ശക്തി പാഞ്ഞു കയറി അവിടെ രോഗസൗഖ്യമായി. സൗഖ്യം പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ ആ എനർജി കളയേണ്ട കാര്യമില്ല, നീ ഇപ്പോൾ 12 കൊല്ലം പിടിച്ചു നിന്നല്ലോ, അങ്ങനെ നീ കുറച്ചോടെ നിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാലോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യേശു ശരീരത്തിൻ്റെ കാര്യത്തിൽ കർത്താവിന് ആസ്മരീകമായിരിക്കുന്ന ഒരു അത്ഭുതം ചെയ്ത് പേരെടുക്കണമെന്ന 1% പോലും ആഗ്രഹം ഉണ്ടായത് കൊണ്ടല്ല. മുണ്ടന്തനെ നടത്തിയിട്ട് കണ്ടോന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഒരിക്കലും ഒരു പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. പിന്നെയോ ശരീരത്തിൻ്റെ കാര്യത്തിൽ ദൈവം കർത്താവ് ഇവിടെ വന്നപ്പോൾ വളരെ എന്താ പറയുക, ആരോഗ്യത്തോടും ബലത്തോടും ഈ ശരീരം ദൈവം പണിതതാണ്, ഇതിനകത്ത് മഹത്വമുണ്ട്, അത് കാഴ്ചവെക്കാൻ അത് ദൈവമായ കർത്താവിൻ്റെ സന്നിധി നമ്മുടെ ഭാഗത്ത് ഉത്തരവാദിത്വം നമ്മൾ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. സൂക്ഷിക്കണം, കരുതണം, ശുദ്ധീകരിക്കപ്പെടണം, ഇതെല്ലാം ചെയ്യണം കർത്താവിന് അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. അത് അതിൻ്റെ മഹത്വമാണ് എന്ന് ഓർപ്പിക്കുന്ന ആ ഭാഗത്ത് തന്നെ ആത്മീയമായ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൻ്റെ കാര്യം കൂടെ പറയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശരീരത്തിൻ്റെ കാര്യം പറയുമ്പം ഞാൻ ഒത്തിരി വില മതിക്കുന്നൊരു പാസേജാണ് വിശുദ്ധനായ പൗലൂസ് യുവാവായ തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ 1 ലേഖനം അതിൻ്റെ 4 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. തീമത്യോസിൻ്റെ 1 ലേഖനം 4 അധ്യായം അതിൻ്റെ 7 വാക്യം, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൗലൂസ് പറയുന്നത് ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്, വേണം, അത്യാവശ്യമുള്ളതായ എക്സസൈസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നടക്കാൻ പോകാൻ സാധിക്കുമെങ്കിലല്ല പോകണം. ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഭക്ഷണം, അത് കറക്റ്റായിട്ടുള്ളതായ ക്വാളിറ്റി ക്വാണ്ടിറ്റി അത് വേണമെന്ന് അവിടെ പറയുന്നത്. എന്നാൽ ശരീര അഭ്യാസം അല്പം പ്രയോജനമുള്ളത് അത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതായാൽ സകലത്തിനും പ്രയോജനം ഉള്ളത് ആകുന്നു. ശരീരത്തെ നോക്കണം, ശരീരത്തെ സംരക്ഷിക്കണം, അതിൻ്റെ സൈസും ഷെയ്പ്പും ഒക്കെ ക്ലീൻനെസ് ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നോ ഡൗട്ട്. പക്ഷേ അതിനേക്കാൾ, ഇതിനെ അവഗണിച്ചുകൊണ്ടല്ല, അതിനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് നമ്മുടെ ആത്മീയമായ നിലവാരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എനിക്ക് ശരീരത്തെ മസിലൊക്കെ പിടിപ്പിച്ചുകൊണ്ട് നല്ല പോലെ കൊണ്ടു നടക്കുന്ന ആളുകളോട് യാതൊരു പ്രയാസവും ഇല്ല, ദൈവവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ നിൻ്റെ ആത്മീയമായ കാര്യത്തിൽ ചിന്തിക്കുന്ന കാര്യം മറക്കരുത്. അല്ല, ആ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട് നിൻ്റെ അജീർണത നിമിത്തം, ക്ഷീണവും അജീർണതയും നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കാന്ന് പറഞ്ഞ് തിമോത്യോസിന് കൊടുക്കുന്നുണ്ട്. അത് തെറ്റിദ്ധരിക്കപ്പെട്ട് ചില ആളുകൾ വേറെ ചില രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ പൗലോസ് പറഞ്ഞ്, ഞാൻ ആദ്യം പറഞ്ഞതാണ്, പൗലോസിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് വന്നിരിക്കുന്ന തിമോത്യോസ് ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. യെസ്, ആ ശരീരം ക്ഷീണിക്കാതെ അജീർണതയാകാതെ ബലപ്പെട്ട് സൂക്ഷിക്കേണ്ട കാര്യം അവരവരുടെ ഉത്തരവാദിത്വമാണ്. കെയർ ചെയ്യുക, ദൈവം അതിനെ കാക്കാനും സൂക്ഷിപ്പാനും വിശ്വസ്തരായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് തിരുവെഴുത്തിലൂടെ ഞങ്ങളുടെ ഓർപ്പിച്ച അനേക സത്യങ്ങൾക്കായി സ്തോത്രം കർത്താവേ. വിശ്വസിയാൽ ഈ ഭൂമിയിൽ വെച്ച് കർത്താവിനെ ഓരോ വിഷയത്തിലും ആഗ്രഹിക്കുന്നത് നാഥാ, ഞങ്ങളുടെ ഏത് കാര്യങ്ങൾ വന്നാലും സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഞങ്ങളോട് കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ ആ ആഗ്രഹത്തിന് തക്കവണ്ണം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന പക്ഷം സ്വർഗത്തിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഏറ്റവും അടുത്തറിയുമെന്നുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ശരീരത്തിനെ കുറിച്ച് ഞങ്ങൾ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ ദൈവമേ, അനേകരുടെ ശരീരം ആത്മീയരാണ്, ദൈവത്തെ സേവിപ്പാനും സ്നേഹിക്കാനൊക്കെ ദൈവത്തിൻ്റെ സന്നി തീരുമാനമെടുത്തവരാണ്. അവരുടെ ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങൾ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, എങ്കിലും ആ ബലഹീനതകൾ, ആന്തരിക അവയവത്തിൻ്റെ കേടുകൾ,
ക്ഷീണങ്ങൾ, രോഗാവസ്ഥകൾ ഇത് മുഴുവൻ മാറ്റി കർത്താവിനോടുള്ള പ്രതിബദ്ധതയും തീരുമാനവും നിമിത്തം ബലത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്താലും അങ്ങയുടെ ആത്മാവിനാലൊക്കെ അവരെ ബലപ്പെടുത്തണമേ. ശരീരമല്ല പ്രാധാന്യമെന്നറിയാൻ ഞങ്ങൾക്ക്, എങ്കിലും കർത്താവ് അത് പരിഗണിച്ചിട്ടുള്ളതിനായി സ്തോത്രം. ആത്മാവിനും ജീവനും എല്ലാം വേണ്ടി കർത്താവ് കരുതിയിട്ടുള്ളതിനായി സ്തോത്രം. തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറഞ്ഞതായ കാര്യങ്ങളുടെ സമ്മറിയായിട്ട്, ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മൂന്ന്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നാല്, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. അഞ്ച്, നിങ്ങളും അങ്ങനെ തന്നെ. വളരെ കൃത്യമായിട്ടുള്ളതായ ഉപദേശം. ആത്മാവിനും ശരീരത്തിനും വേണ്ടത് ദൈവവചനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ നമ്മുടെ ജീവിതത്തെ വരും ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ആയിരിക്കുന്നിടത്ത് ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ.